കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തോ ഫാമിലിയാണല്ലേ. എന്റെ ദൈവമേ, സീത എന്നെ ഇപ്പൊ കണ്ടാ തല്ലി കൊല്ലും. എന്താ പുറകുന്ന ഒന്നുമില്ല. അടങ്ങി ഒതുങ്ങിയിട്ടൊക്കെ ഇരിക്കണേ. ചെന്താ ഞങ്ങൾ എന്തൊക്കെ ആദ്യമായിട്ട് വരുന്നത്? ഞങ്ങൾ മുന്നേക്ക് വലിയ ഹോട്ടലിൽ പോയിട്ടൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് വലിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളെ. അതല്ലേ കുട്ടി, നമ്മൾ അന്തസ് ഉള്ളവരെന്നല്ലേ. ആ കൊട്ടലപ്പാളത്തിൽ അന്തസ് ഒന്ന് കാണിക്കും. ഏയ്, മറ്റുള്ള ആൾക്കാർ ഇരിക്കുന്ന ആണല്ലേ. നല്ല കുപ്പായ കൊടുത്തിട്ട് കാര്യമില്ല, പെരുമാറ്റത്തിലും വേണോ അന്തസ്? അല്ല പറഞ്ഞു, അതെ, ആരും ഗമയൊന്നും കാണിക്കാതെ ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഓർഡർ ചെയ്യണേ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറയാൻ പോവാ. ഒരു കുറ്റി പുട്ടും ഒരു പ്ലേറ്റ് കടലയും ഒരു പ്ലേറ്റ് ലഞ്ചും വേണം. കിട്ടത്തില്ല, നീങ്ങളാ തീരുമാനിക്കുന്നത്. എന്നോട് അലമ്പാണല്ലോ അമ്മ. എന്താണ് എടാ, ഒരു പ്ലേറ്റ് ലഞ്ച് മിണ്ടാതിരിക്കപ്പച്ച്. അലമ്പുണ്ടാക്കാനാണ് വീട്ടിൽ നിന്നാ പോരാ. അവിടെ പറഞ്ഞ ലഞ്ച് കിട്ടുമോ? രാജാവ് ഇരിക്കണ കസേരയിൽ നിന്നിട്ടാണ് കച്ചറ വർത്താനം പറയുന്നത്. അയ്യോ അമ്മാവ, മറ്റേ ബുക്ക് കൊണ്ടുവരാൻ പറ. എന്ത് മെനു കാർഡ് കൊണ്ടുവന്നാലും വീട്ടിൽ സാമ്പാറിനല്ലേ ഓർഡർ ചെയ്യാൻ പോണത്. അതല്ലേ അറിയൂ. എനിക്ക് ബിരിയാണി മതിട്ടാ. അല്ലെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ നെയ്ച്ചോറും കോഴിയും, അല്ലെങ്കിൽ പൊറോട്ട ഇറച്ചിയും മതി. മിണ്ടാണ്ട് ആള് വരട്ട. ആള് വരണ്ട, എത്ര നേരായി ആളില്ലേ. അപ്പുണി ഇന്ന് മിണ്ടാണ്ടിരിക്കുന്ന അപ്പുണിയെ, ഇവിടെ ആള് വരും. അപ്പൊ അങ്ങനോട് പറഞ്ഞാ മതി. ഇവിടെ കൊണ്ടെത്തുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഇന്നലെ കിടന്ന് അലറ നിൽക്കുന്നത്. ഒന്ന് വിളിച്ചു പറഞ്ഞ മതി. അല്ല തീട്ടോ, എല്ലാത്തിനും കൂടി ഇറക്കി വിടൂ ഇപ്പൊ വേഗം തന്നിട്ട്. എന്നാലും ബലരാമയുടെ എന്ത് പണിയായി കാണിച്ച്? എവിടെ പോയി കിടക്ക? എത്ര നേരമായി പോയിട്ട്? ഞങ്ങളെ കൂട്ടുകാരനെ കാണാൻ പോയതല്ലേ. അത് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. നീ ബഹളം വെക്കാൻ, സമാധാനായിട്ട് അവിടെ ഇരി. അനന്തേട്ടാ, ഇതായി ഇരിക്കണ പയ്യനെ എന്റെ രാവിലെ കാണാതെ പോയി ഷർട്ടിട്ടുണ്ടായിരിക്കണ. പിന്നെ ഒന്ന് മിണ്ടാണ്ടിരുന്ന എന്റെ അമ്പിളി ആണെന്ന്. എന്റെ ഷർട്ടാണത്. നിന്റെ ഷർട്ട് കട്ടെടുക്കണല്ലോ. എന്റെ പാനും കാണാനില്ലല്ലോ. റൂമിൽ അവിടെ ഉണ്ടാവും, പോയിട്ട് തെരഞ്ഞു നോക്കാം. ഇത് എന്റെ പൂക്കളാഞ്ചി ഷർട്ടാണ്. ഇത് കണ്ടില്ലെന്നാണ് ഞാൻ അനന്തരനോട് രാവിലെ പറഞ്ഞത്. എന്റെ അനന്തേട്ട, ഇത് ഞാൻ സെലക്ട് ചെയ്ത ഡിസൈനാണ്. ചില കാശുള്ള ഒരു കുറഞ്ഞ ഷർട്ട് കണ്ടാ കട്ടെടുക്കും അനന്തേട്ടാ. അത് ശരി, ഒരുപോലത്തെ ഷർട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവില്ലേ. പിന്നെ പട്ടുകുട്ടി ലാക്സ് ഓർഡർ. അതെ, ഈ മലയാളത്തിൽ പറയണ ആരെങ്കിലും ഉണ്ടാവും. എന്താ കഴിക്കാൻ വേണ്ടത്? അതെ, അപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് ബിരിയാണി ഉണ്ടാവും. ബുക്കില്ലേ എനിക്ക്? നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ള ഇവിടെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ? ബ്ലാക്ക് പേൾ സ്പോട്ട്. എന്നൊക്കെ ഒരു ബിരിയാണി മതി.
നിനക്ക് ബിരിയാണി പോലെ വീട്ടിൽ വെക്കില്ലേ അതെ ആ മെനു കൊടുക്കുന്നത് നിങ്ങളിങ്ങനെ നോക്കിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പുറത്തെ ടേബിളിൽ നിന്ന് കൊടുത്തിട്ട് വരാം. ശരി ശരി, ഇതൊക്കെ എന്തിനാ നിനക്ക് ഫോട്ടോ ഉണ്ടാവില്ല? ഈ ഹോട്ടലിലെ മുതലാളിയെ ശബ്ദമല്ലേ അത്? സോറി സർ. അലിയ ഇതെന്തെല്ലാരും മിണ്ടാത്തേ? ഏ അതേതാ ചേച്ചി, അച്ഛനെന്തിനാ ഈ കോപ്രായം കാണിച്ചോട് വന്നിരുന്നേ? ഏ ഒന്ന് പറയേ ആനന്ദേട്ട്, എന്താ പറ ആനന്ദേട്ടാ? എന്തോ ഉണ്ട് ഉറപ്പാണ്. എന്റെ ആനന്ദേട്ട ഒന്ന് സസ്പെൻസ് ഇടാതെ പറ ആനന്ദ. കാര്യം എന്താണെന്ന് വെച്ചാ അവരോട് പറഞ്ഞു കൊടുക്കും. ഇനി അവളുമാരായിട്ടാ അറിയാതിരിക്കണ്ട, പറഞ്ഞു. എന്ത് കാര്യം? ഇതിപ്പോ ആനന്ദേട്ടനും അമ്പിളിക്കൊക്കെ അറിയാം, അമ്മാവനും ഇല്ല, എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അതെ ആനന്ദ, എന്തായാലും ഇപ്പൊ ഇവരും പുറത്തൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരല്ലേ. അതായത് അച്ഛൻ ഈ നാടകവും പിന്നെ അതുപോലെ നോവലെടുത്തൊക്കെ വളരെ സജീവമായിട്ട് കൊണ്ടു നടന്നിരുന്നൊരു സമയത്ത് അച്ഛന് കൊറേ ആരാധകരുണ്ടായി. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ സ്ഥിരം കത്തയക്കും. ആ അപ്പൊ അങ്ങനെ കത്തയക്കുന്ന കൂട്ടത്തില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പേര് സീതാലക്ഷ്മിയായിരുന്നു. നമ്മുടെ അമ്മയല്ല, പിന്നെ ഇപ്പൊ അവിടെ കണ്ടില്ലേ ഒരു സ്ത്രീ, അവരുടെ പേര് സീതാലക്ഷ്മി എന്നാണ്. അവരാണോ കത്ത് വെച്ചോണ്ടിരുന്നത്? അപ്പൊ ആ അവരാണ് കത്തയച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവര് തമ്മ് തമ്മില് കണ്ടിട്ടില്ല, അച്ഛനും ആ പുള്ളിക്കാരനും തമ്മില് കണ്ടിട്ടില്ല, ഈ കത്തയപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അത് ആദ്യമൊക്കെ അച്ഛന്റെ നോവലിലെ ഈ കഥകളെ പറ്റിയിട്ടും അതിന്റെ കഥാസന്ദർഭങ്ങളൊക്കെയാണ് കൂടുതൽ ഇവര് എഴുതിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഏതോ സമയത്ത് സ്വാഭാവികമായിട്ടും അത് പ്രണയായി മാറി. അച്ഛനാ ഇപ്പഴല്ല, ഇപ്പഴല്ല അപ്പോ, കുറെ മുമ്പ് കല്യാണം കഴിക്കണതിന് മുമ്പ്. ആ അപ്പൊ അതിങ്ങനെ പ്രണയായി മാറി. അങ്ങനെ ഇരിക്കുമ്പോ ഈ സീതാലക്ഷ്മിയുടെ കത്ത് വരെ വന്ന് നിന്നു. അച്ഛൻ ആകെ ടെൻഷനായി, പ്രേമം കുടുമ്പിക്കൊണ്ട് തന്നെയാണല്ലോ. പക്ഷെ എന്നാലും അച്ഛൻ അങ്ങനൊക്കെ കത്തയച്ചോണ്ടിരുന്നു. അതിലിടയ്ക്ക് ഒരു ദിവസം ആ സ്ത്രീയുടെ അച്ഛന്റെ ഒരു കത്ത് നമ്മുടെ അച്ഛന് വന്നു. നമ്മുടെ അച്ഛൻ ആ കത്ത് വായിച്ചതോട് കൂടിയിട്ട് പിന്നെ അച്ഛൻ കത്തെഴുതിയിട്ടില്ല. നല്ല വാഴ ഇരുന്നുണ്ടാവും. അല്ല എന്താ, അപ്പൊ അവരെ കണ്ടിട്ടേ ഇല്ല അച്ഛൻ? ഇല്ല. അപ്പൊ അതിന് ശേഷമാണ് അച്ഛൻ നമ്മുടെ അമ്മയെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും. ബാക്കിയത് പറഞ്ഞു കൊടുക്കിന്റെ ഭംഗിയമ്മ. എന്ത് പറയാനാടാ ചെക്ക, അങ്ങനെ പിന്നെ ചേച്ചി ചേട്ടന അങ്ങനെ അളിയനെ കണ്ടു ഇഷ്ടായി, കല്യാണം നടത്തുക തന്നെ. കഥ മുഴുവനോടെ പറ ഭംഗിമാ. എന്ത് മുഴുവൻ പറയാനാന്നേ, നമ്മുടെ അമ്പലത്തിൽ ഒരു നാടകം ഉണ്ടായിരുന്നു അളിയന്റെ. അപ്പൊ അന്നത്തെ കാലത്ത് നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേക്ക് ഭയങ്കര ഹരായി. ഇന്നത്തെ പോലെ ഈ ടിവിയും പരിപാടികളൊന്നും ഇല്ലല്ലോ. ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ അതിലെ മെയിൻ നടന്മാരൊക്കെ നമ്മൾ കാണും. ആ നാടകം കാണാൻ ഞങ്ങൾ എല്ലാവരും പോയിണ്ടായിരുന്നു. നല്ലൊരു നാടകമായിരുന്നു അത്. അതിൽ അന്ന് അളിയന് പ്രധാന വേഷ, നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന്. അങ്ങനെ നാടകം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാനായിട്ട് അന്നത്തെ കാലത്ത് ആളുകളൊക്കെ ഇങ്ങനെ ഗ്രീ റൂമിലേക്ക് ചെല്ലും. ആ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നന്നായി ഉണ്ടെന്നല്ല. അപ്പോ കേൾക്കുന്ന ഒരു സുഖം. ഓ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നല്ല നാടകമായിരുന്നു, നന്നായി അഭിനയിച്ചു, ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞിരിക്കുമ്പോ അളിയൻ പേര് ചോദിച്ചു. പങ്കിയമ്മനോട്? എന്നോടല്ലടാ, ചേച്ചിയോട്. അപ്പൊ ചേച്ചിയോട് പേരെന്താന്ന് ചോദിച്ചു. ചേച്ചി ഇങ്ങനെ സീതാലക്ഷ്മി എന്ന് പറയുകയും ചെയ്തു. സീതാലക്ഷ്മി അങ്ങോട്ട് കേട്ടോടുകൂടെ അളിയന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരു സന്തോഷം. എന്നിട്ട് ചോദിക്കുക, അല്ല അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന സീതാലക്ഷ്മി ആണോ ഇത് എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? അതങ്ങട് ചോദിച്ചു ഉടനെ ചേച്ചി എന്ത് ചെയ്തു? അതേ എന്നൊരു നോണ അങ്ങോട്ട് പറയുകയും ചെയ്തു.
അങ്ങനെ കൊച്ചാലമൂട്ടിലുള്ള സീതാലക്ഷ്മി കൊട്ടിലപ്പാട്ടെത്തി. അതന്നെ പിന്നെ അവിടുന്ന് വീണ്ടും ഒന്ന് രണ്ട് കൊല്ലൊക്കെ കഴിഞ്ഞപ്പോ നാടകം വീണ്ടും അലിയന്റെ അവിടെ ഒക്കെ നമ്മുടെ അവിടെ ഒക്കെ വന്നിട്ടോ. ആ സമയത്ത് അനന്തൻ ഒക്കത്തുണ്ട് ചേച്ചിടെ. അല്ല, ആ കത്ത് എഴുതിക്കൊണ്ടിരുന്ന സീതാലക്ഷ്മി അല്ല ഈ സീതാലക്ഷ്മി എന്ന് അച്ഛൻ എന്നാ അറിഞ്ഞേ? അതേ ഒച്ചാലുമുട്ടുന്ന സീതാലക്ഷ്മി കൊട്ടിലപ്പാട്ട് വന്ന് കേറിയ ആ ദിവസം തന്നെ ആ സീതാലക്ഷ്മിയുടെ ഒരു കത്ത് വന്നു. കത്ത് മാത്രല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് വേണ്ട വിധ ചർച്ചയൊക്കെ ആദ്യ രാത്രിയിൽ നടന്നിട്ടുണ്ടാവുമല്ലോ, പിന്നെ ഉള്ളതിൽ അങ്ങോട്ട് നിർത്തിപ്പെട്ടു. അല്ല പങ്കയാമ, അന്നല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ടേ? ആ ഓർമ്മ വെച്ച് ഇന്നെങ്ങനെ അവരെ തിരിച്ചറിഞ്ഞേ? ആ ഫോട്ടോ കണ്ട ഓർമ്മയിലൊന്നല്ല തിരിച്ചറിഞ്ഞത്, ആ കഥയൊക്കെ വേറെയാ. ആ കഥ പറയുന്ന ആളാണ് ഈ ഇരിക്കണേ. നിങ്ങള് പറഞ്ഞ ഈ ഫോട്ടോയും കത്തും അഡ്രസ്സും ആയിട്ട് ഞാൻ ഈ സീതാലക്ഷ്മിയുടെ വീട്ടിൽ പോയി കാണാൻ. അതല്ല അപ്പച്ചി ഒന്ന് ചെറുതല്ല, അപ്പൊ ഒറ്റക്ക് പോയാ? ഒറ്റക്ക് പോ, ചെറുതല്ലേ, എന്റെ കൂടെ സഹപാഠി ഉണ്ടായിരുന്നു. അതല്ലേ പിന്നീട് എന്നെ കിട്ടിയോനായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ കല്യാണം, ഗംഭീര കല്യാണം. ഇവരോട് കാണാനോ സംസാരിക്കാനോ പറ്റുമോ? ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്ത്, അവിടുന്ന് സുഖമായിട്ട് സദ്യയുണ്ട് നേരെ ഇങ്ങോട്ട് പോകും. അപ്പൊ അപ്പച്ചിയാണ് അവരെ തിരിച്ചറിഞ്ഞത്? ആ, ഞാനാ തിരിച്ചറിഞ്ഞത്. നന്നായി, പാവോ അച്ഛൻ. അയ്യോ, ഇപ്പൊ അമ്മ അച്ഛനെ പൊരിക്കുന്നുണ്ടാവല്ലേ? ആ, എന്നാലും ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു ബലരാമേട്ടാ? നാണം ഉണ്ടോ? മക്കളും വേറെ കുട്ടികളൊക്കെ ആയില്ലേ? എന്താ സീതാലക്ഷ്മി ഇങ്ങനൊക്കെ? ഞാൻ കരുതി കൂട്ടി പോയി കണ്ടതൊന്നും അല്ലല്ലോ, യാദൃശ്ചായിട്ട് കണ്ട് ഒന്ന് മാപ്പ് പറയണമെന്ന് തോന്നി. അതൊന്നും അല്ല, നിങ്ങൾ അവളെ വിളിച്ചു വരുത്തിയത് എനിക്കറിയാം. അവളെ വിളിക്കാനാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഇതിനകത്ത് വേണ്ടേ? അയ്യോ, ഒരു പുണ്യാളൻ, നിങ്ങൾ അവളെ നേരത്തെ തന്നെ വിളിയും പറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഓ, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിലേ ഇതിനകത്ത് ഫോൺ നമ്പർ കാണും, നീ വന്ന് നോക്കിയേ. ആ, നോക്കട്ടെ. അല്ല, അല്ല, വേണ്ട വേണ്ട, രാവിലെ ഒന്ന് വിളിച്ചു. ആ, കണ്ടോ, കള്ളത്തരം കണ്ടോ, കള്ളത്തരം കണ്ടോ, എനിക്കറിയാം, എനിക്കറിയാം. രണ്ടുപേരും നല്ല ഹാപ്പിയിലാണല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കുകയൊക്കെ ചെയ്യ. ഓ, ഞങ്ങള് പഴയ സുഹൃത്തുക്കളായിരുന്നേ. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട, തുലിക സുഹൃത്തുക്കളായിരുന്നു. അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇപ്പൊ ശരിയായില്ലേ? അപ്പോ ഞാൻ ഇറങ്ങുക, പോകുന്ന നേരത്ത് യാത്ര പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. ഫോട്ടോ ചെയ്യാറേ. ശരി സീതാലക്ഷ്മി. ആ, ഞാൻ എത്ര തവണ പറഞ്ഞു, ഞാൻ സീതാലക്ഷ്മി അല്ല, പത്മാവതി, അമരാവതിയിലെ പത്മാവതി അമ്മ. സീതാലക്ഷ്മി എന്ന പേരെ ഞാൻ ഗസറ്റിൽ പരസ്യം കൊടുത്തേ, എന്റെ പേര് ഞാൻ എന്നെ ചേഞ്ച് ചെയ്തു. ഇവിടെ ഇപ്പോ ഒരു സീതാലക്ഷ്മി മതി. അപ്പോ ഇറങ്ങട്ടെ സീതാലക്ഷ്മി, മെഡിക്കാട്ടോ. ബൈ. ബൽരാമേട്ടാ, ബൽരാമേട്ടാ. എന്താ പത്മാവതി? അല്ല, എന്താ സീതാലക്ഷ്മി? ബൽരാമേട്ടാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കള്ളം പറഞ്ഞു കയറി വന്നുകൊണ്ട് ഇപ്പൊ എന്നോട് വെറുപ്പുണ്ടോ? എനിക്ക് കത്തെഴുതി കൊണ്ടുവന്ന സീതാലക്ഷ്മി നീ അല്ലെന്ന് നമ്മുടെ ആദ്യ രാത്രിക്ക് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. നിന്നോട് ഞാൻ എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ? ഇനി ഈ ചോദ്യം ചോദിക്കൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ സീതെ? പറയാൻ പോട്ടെ വല്ലാട്ടോ, അത് വിട്ടുകളാ. ഞാനേ ആ നേരത്തെ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങ് പറഞ്ഞു പോയതാ, അത് മനസ്സിൽ വെക്കല്ലേ. അതെ, ഷർട്ട് നല്ല ചേർച്ചയുണ്ട് കേട്ടോ. കൊടുക്കണ്ടോ? ഞാൻ പിന്നെ പിള്ളേരവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ബാ, നമുക്ക് അങ്ങോട്ട് പോവാ. Thank you.
മോളെണീറ്റ് കുളിച്ചോളൂ. ആമേ, ഇന്നലത്തെ യാത്രാക്ഷീണം കൊണ്ടേ അങ്ങ് ഉറങ്ങിപ്പോയില്ലേ. ആ, എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ഷാഹിനെ നേരത്തെ എണീറ്റുണ്ടായിരുന്നില്ല, ഇപ്പൊ എണീറ്റിട്ട് അടുക്കള കയറിയെന്ന് തോന്നുന്നുണ്ട്. തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അപ്പുണ്ണി രാവിലെ പോയിട്ട് കുമാരീനെ കൂട്ടിക്കൊണ്ടു വന്നുണ്ട്. കുമാരി എന്നാ? അവളെ കണ്ടിട്ട് കൊറേ ദിവസമായ പോലെ തോന്നുന്നു. മോളെ, അവളെ മയങ്ങാൻ തോന്നുന്നുണ്ട്. അതിനിപ്പോ എന്താ സമയം ഇത്രയില്ല, അവളെ എണീക്കട്ടെ. അതല്ല, റെസ്റ്റ് എടുത്തോട്ടെ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവള് ഗർഭിണിയാണെങ്കിലും രാവിലെ എണീക്കുന്നല്ലേ. അല്ല, ഗർഭിണി ആയിട്ട് മാത്രല്ല, അവള് ഇന്നാള് പറഞ്ഞില്ലേ തഹസീൽദാരാവാൻ പോവാന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാവുമ്പോ നമ്മള് കുറച്ചൊരു ബഹുമാനം ഇപ്പളേ കൊടുത്തു തുടങ്ങണത് നല്ലല്ലേ. അതുകൊണ്ട് പറഞ്ഞതാ അമ്മ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. നിങ്ങളും അമ്മയുള്ള അടുപ്പത്തിനൊന്നും ഒരു കുറവൊന്നും വരുത്തണ്ട. നമ്മ തൊടി പോയിട്ട് വരട്ടെ. ശരി, മോളെ അടുക്കളയിലേക്ക് ചെല്ല് കേട്ടാ. തഹസീൽദാറുടെ ജോലി എന്താ നിനക്കറിയോ? ഏത് തഹസീൽദാറുടെ? ഏതെങ്കിലും തഹസീൽദാർ ആവട്ടെ, തഹസീൽദാറുടെ ജോലി എന്താന്നറിയോ? അത് ഉറക്കം തമ്മിൽ എന്താ ബന്ധം? അത് വിട്, വേറൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരി ആരാന്നറിയോ? അത് മഹാത്മാഗാന്ധി. കുത്തച്ചെരിഞ്ഞ എടി പ്രധാനമന്ത്രി. മഹാത്മാഗാന്ധി പ്രധാനമന്ത്രി അല്ലേ? അയ്യോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നീ കേട്ടാ മതി. എടി ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി. നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി. നമ്മുടെ ജില്ലയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് കളക്ടർ. താലൂക്കിന്റെ ഭരണാധികാരി ആരാ? ആരാ? എടി തഹസീൽദാര്. അതിനിപ്പോ ചേച്ചിക്ക് എന്താ? എടി കുമാരി പറഞ്ഞില്ലായിരുന്നോ അഞ്ചാറ് വർഷം കഴിയുമ്പോൾ തഹസീൽദാരാവുന്ന്? അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. നമ്മളപ്പൊ ആരാ, ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ അടുക്കളയിലെ ഭരണാധികാരികളെ, അടുക്കളയിലെ മെഞ്ഞാധികാരികളെ, അതിന് അടുക്കളയുടെ ഭരണം പോലും കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ആ, ശരിയാ ചേച്ചി, കുമാരി വെച്ച് കൊടി വെച്ച കാറിൽ വന്നിറങ്ങുമ്പോ നമ്മളൊക്കെ ഓച്ചാനിച്ച് നിക്കേണ്ടി വരുമായിരിക്കല്ലേ? ആ, ചെലപ്പോ നിക്കേണ്ടി വരും. അതെ, അണ്ടേട്ടൻ പറഞ്ഞു തഹസീൽദാർ എന്ന് പറയുന്ന വലിയ പദവിയാണ്. ഓ, അത്ര വലിയ പദവിയൊന്നുമല്ല ചേച്ചിക്ക്. നമ്മുടെ എന്നെ യൂനസ് അലിക്ക് അറിയില്ലേ, അദ്ദേഹം തഹസീൽദാറാണോ? അല്ല. നമ്മുടെ അംബാലി അറിയില്ലേ, അദ്ദേഹം തഹസീൽദാറാണോ? അല്ല. അല്ല, പക്ഷെ തഹസീൽദാറിനെക്കാട്ടിലും പവർ അവർക്കല്ലേ. അതെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എന്നെ യൂനസ് അലിക്ക് ഒരു തഹസീൽദാറും കൂടെ വരിക. എപ്പോ വരണു? ഓ, എന്റെ ചേച്ചി അങ്ങനെ വിചാരിക്കും വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ അവിടെ കിടക്കുന്ന സെറ്റിയില് പങ്കിയാമനും അവരും കൂടെ സംസാരിച്ചിരിക്ക. അപ്പൊ ചേച്ചി ഒരു ചായ ഒക്കെ ആയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുക. ചേച്ചി ചായ ആർക്കാദ്യം കൊടുക്കും? എന്നെ യൂനസ് അലിക്ക്. എന്തുകൊണ്ടാ? തഹസീൽദാറിനൊക്കെ പവർ ഉള്ളോണ്ട്. ആ പവർ എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? കാശുള്ളോണ്ട്. പണത്തിനും ഇതേ പരുന്തും പറക്കൂലെന്ന് കേട്ടിട്ടില്ലേ? ആ, പണമാണ് ചേച്ചി ഏറ്റവും വലിയ പദവി. ചേച്ചി, അതേ ചേച്ചി, നമ്മളെ യൂനസ് അലിക്കയിലെ പോലെ പെട്ടെന്ന് പണക്കാരായെന്ന് വിചാരിക്ക. ഈ ബിസിനസ് മാഗ്നറ്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്. അങ്ങനെയെങ്കിലേ ഇവിടെ നമ്മക്കായിരിക്കോ തഹസീൽദാർക്കായിരിക്കോ വില കൂടുതൽ? നമുക്കല്ലേ പവർ വരിക. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നീ ലോട്ടറി എടുക്കുന്ന കാര്യം പറയണേ. ഓ, ലോട്ടറി എടുക്കാനല്ല, പിന്നെ നമ്മളെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നാ ഞാനീ പറയുന്നേ. ബിസിനസ്സോ? ആ, സ്വയം തൊഴിലേ. അയ്യോ, ബിസിനസ് ഒക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പിന്നെ നമ്മളെ കൊണ്ട് പറ്റാതാണോ? ആണോ? എന്നാലും ബിസിനസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നേ.
പക്ഷെ അപ്പൊ എന്ത് ബിസിനസ് നമ്മൾ ചെയ്യും? അതാലോചിക്കണം, ആരോടെങ്കിലും ചോദിക്കണം. ആരോടോ അംബ്ലിക്കയോട്? വേണ്ട, അംബ്ലിക്ക ബിസിനസ് കേബിളിന്റെ തുടങ്ങാൻ പറയും, അത് വേണ്ട. അപ്പുണ്ണിയേട്ട്? അപ്പുണ്ണിയെന്നും വേണ്ട. പങ്ക്യമാരോട് ചോദിക്കാം നമുക്ക് എന്താ ബിസിനസ് തുടങ്ങാൻ പറ്റാത്. എന്നിട്ട് നമുക്ക് വേഗം തുടങ്ങാം, പണക്കാരാകാം. ബിസിനസ് മാഗ്നറ്റ്. ഇതപ്പോ നമ്മുടെ വെളുത്താട്ടിലെ ഷെരീഫ്, അവൻ രണ്ട് വള്ളിച്ചെരിപ്പ് ആ ഫുട്പാത്തിൽ ഇട്ടുവിറ്റതാ. പിന്നെ അത് കഴിഞ്ഞപ്പോ അവര് 12,000 രൂപയ്ക്ക് ഒരു PD റൂം എടുത്തു വാടകയ്ക്ക്. എന്നിട്ട് അതിലും തുടങ്ങി കച്ചവടം. അവിടുന്ന് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റായി. അപ്പൊ അതാ തിരുവനന്തപുരത്ത്, കോഴിക്കോട്, കണ്ണൂര്, എറണാകുളത്ത് സകല സ്ഥലത്ത് അവന് കടയാ. ദുബൈയിൽ തന്നെ 3 കടയാണേ. ആ അവന്റെ മോൻ്റെപ്പ ഇന്ന് അടുത്ത് ഞാൻ ഇങ്ങനെ കണ്ടുവനെ ഫഹദ്. അവൻ്റെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോണ, ഒരു ഗംഭീര കാറില്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഷെരീഫിന്റെ കുട്ടിയല്ലേ പോണ്. അതിശയിച്ചു പോയി. ഞാൻ അവ ആ കഠിനാധ്വാനാണേ. അപ്പൊ കച്ചവടം എന്ന് പറഞ്ഞാ നമ്മളൊന്നും വിചാരിക്കണ മാതിരിയല്ല. ഒന്ന് അങ്ങോട്ട് പച്ച പിടിച്ചാണ്ടല്ലോ, പിന്നെ നമ്മൾ പിടിച്ചോടത്തും കൂടി നിൽക്കില്ല അത്. അപ്പൊ ബിസിനസ് അങ്ങനെയാണ്, നിങ്ങൾ ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല. അമ്മ പക്ഷേ ഉണ്ടല്ലോ, വള്ളിച്ചെരുപ്പ് വേണ്ട, നമുക്ക് മോഡേൺ ചെരുപ്പ് മതി അല്ലേ? എന്റെ ദേവിക, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, അല്ലാണ്ട് ചെരുപ്പ് കച്ചവടം തുടങ്ങാനല്ല ഞാൻ പറഞ്ഞേ. നമ്മളിപ്പോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സ്വയം തൊഴിൽ, അത്രയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ? അങ്ങനെ എന്തെങ്കിലും ആലോചിക്ക. നമുക്കേ ജാതിക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ, അതാകുമ്പോ ജാതി ഇവിടെ ഉണ്ട്, കുപ്പിയിലാക്കി വെക്കാം. ജാതിയൊക്കെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ജാതി എന്ന് തൊട്ടിട്ടുള്ള ഒരു കളിക്കും പങ്കാമ്മ ഇല്ലേട്ടോ മക്കളെ.